സമൂഹം അല്ലാഹുവിന്റെ പള്ളിയിൽ ഓതുകയും പഠിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യുന്ന നേരത്ത് അല്ലാഹുവിന്റെ മലാഖമാർ ആ പള്ളിയുടെ അകത്തേക്ക് ഇറങ്ങി വരുമെന്നും ഗശിയതുഹുമ റഹ്മ ഹഫ്ഫതുഹുമുൽ മലായിക വദകറഹുമ അല്ലാഹു ഫീമൻ ഇൻദ അല്ലാഹു അവർക്ക് സമാധാനം നൽകുമെന്നും رحمة ورحمة منهم الله سبحانه وتعالى أبن رجة الله مالاك مارود أبن سمن دي تابمان براي منهم حبيبنا رسول الله صلى الله عليه وسلم الله ഈ സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് കേൾക്കുന്നതും പഠിക്കുന്നതും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കഴിയുന്ന തസ്ബീഹുകളായി മാറുന്ന വചനങ്ങളായി വാക്കുകളായി അല്ലാഹു മാറ്റിത്തരട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ തമാശകൾക്ക് ഒരുപാട് സമയം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലവഴിക്കുന്നുണ്ട് ഇന്ന് മൊത്തത്തിൽ കോമഡിയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് തമാശ അത് വാട്സ്ആപ്പിൽ ആണെങ്കിലും ഫേസ്ബുക്കിൽ ആണെങ്കിലും തമാശ കോമഡിയാക്കാൻ അത് പച്ച നുണ ഉണ്ടാകുന്നതിൽ ഒരു തലയും വാലില്ലാത്ത കഥകൾ ഉണ്ടാകും വെച്ച് പിടിപ്പിച്ചുണ്ടാകും അഖാദീപുകൾ ഉണ്ടാകും അല്ലാഹുവേ എത്ര സമയമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ഹാറൂൺ റഷീദ് എന്ന അബ്ബാസി ഭരണാധികാരിയുടെ മുമ്പിൽ അന്നത്തെ ഒരു തമാശക്കാരൻ അബൂ ദുലാമ അദ്ദേഹത്തിന്റെ പേരതാ തമാശക്ക രാജാക്കന്മാരോടൊക്കെ കയറി തമാശ പറയാൻ കഴിയുന്ന ആളാണ് അബൂ ദുലാമ കുറെ നാൾ അദ്ദേഹത്തെ കാണാതെയായപ്പോ ഹാറൂൺ റഷീദ് ചോദിച്ചു അദ്ദേഹത്തോട് എവിടെയായിരുന്നു അബൂ ദുലാമ നിങ്ങൾ എന്തോ ഇൽമു പഠിക്കാൻ പോയി എന്നാണല്ലോ കേട്ടത് എവിടെയായിരുന്നു ഇത്രയും കാലം ഹദീസൊക്കെ പഠിക്കാൻ പോയി എന്നാണല്ലോ കേട്ടത് ഒരു ഹദീസ് പറഞ്ഞു തരോ അബൂ ദുലാമ ഹാറൂൺ റഷീദിനെ കണ്ടിട്ട് ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്നു ആ ഹാറൂൺ റഷീദ് ഞാൻ പഠിച്ചു ഹദീസ് പഠിച്ചു حدثنا فلان عن فلان عن فلان عن كريم عن ابن عباس رضي الله عنهما أن النبي صلى الله عليه وسلم قال من حفظ خصلتين دخل الجنة يلا تماشى بريان تماشى كارنان بس برني تماشى حديثنا سمدي جاي بوي حديث ഇങ്ങനെയാണ് അക്രിമ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് എന്നവരിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് ഇബ്നു അബ്ബാസ് എന്നവർ അഷ്റഫുൽ ഖൽഖിൽ നിന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കെങ്കിലും രണ്ട് സ്വഭാവ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ കടക്കും ബാക്കി പറയണില്ല അല്ല അബൂ ദുലാമ ബാക്കി എന്താ ഒന്ന് അക്രിമ മറന്നു ഒന്ന് ഞാനും മറന്നു ആകെ രണ്ട് സ്വഭാവം അതിൽ പറഞ്ഞത് نسي عكرمة واحدة وأنا نسيت واحدة ഒന്ന് ഞാനും മറന്നു ഒന്ന് അക്രിമ എന്ന് ഒരു പറഞ്ഞാലും മറന്നു ഒന്നും പഠിച്ചിട്ടില്ല വെറുതെ പടായി പറഞ്ഞതാണ് പഠിക്കാൻ പോയി എന്തേ പഠിച്ചത് ഒന്നും പഠിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു സദസ്സിൽ നിന്നൊരു ദറസിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും എന്തെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയാൻ അതിൽ നമുക്ക് ലഭിച്ചില്ലെങ്കിൽ ആ ഇരുത്തം നഷ്ടമാണ് വിശുദ്ധമായ ഖുർആൻ വിശുദ്ധമായ ഖുർആൻ ഇൽമിനെ സംബന്ധിച്ച് പരാമർശിച്ച മൂന്ന് ആയത്തുകൾ നമ്മൾ ഇവിടെ വിസ്തരിക്കുകയാണ് ആമുഖം എന്ന നിലയിൽ സൂറത്തുൽ സുമറിലെ ഒൻപതാമത്തെ ആയത്ത് قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب ഈ ആയത്തിന്റെ നേരെ മുമ്പുള്ള ഭാഗം ഏതാണെന്ന് ഇവിടെ ഇരിക്കുന്ന ഹാഫിദീങ്ങളല്ലാത്ത ഹാഫിദീങ്ങളാണെങ്കിലും കുഴപ്പമില്ല അറിയുന്നവര് സദസ്സിലുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്ക് ആദ്യം കൈപൊക്കുന്ന ആളെ ഉത്തരം ശരിയാണെങ്കിൽ സമ്മാനമുണ്ടേ قل هل يستوي الذين يعلمون والذين لا يعلمون سورة الزمران موبايل فون نرد نوكر ده أريادة أريد نبي رندنا كي بطن أنا كي بوكيال هارو لا كور بلا ما شاء الله أنا رنجون دم دان دري كيانا إن كاريا أرنجون دم بريان دري كيانا لا أمن هو قانت آناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة ربه قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب سورة الزمر إليه ونبدأ آيتان قل هل يستوي الذين يعلمون أريب الله برم أريب الله تبرم أريب الله يعلم الله تعالى جودي كيان أريب الله يعلم الله
ഈ പറയുന്ന മൂന്ന് ആയത്തുകളിലൂടെ ആരാണ് പണ്ഡിതൻ എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് ഈ ആയത്ത് ഓതുന്നത്. കാരണം തലയിട്ട് കിട്ടുന്നതൊക്കെ പണ്ഡിതന്മാരാകുന്നുണ്ടോ? വെള്ളക്കുപ്പായ ഇട്ടാൽ മാത്രം, അല്ലെങ്കിൽ നമ്മൾ തൊപ്പി ധരിച്ചു, ഒരു ആലിമിന്റെ സിയും വേഷത്തിലും ജീവിച്ചു. ആലിമെന്ന് ഭാഷയിൽ പറയാം, പക്ഷേ ഇൽമിന്റെ മുസ്തലഹിൽ, ദീനിന്റെ മുസ്തലഹിൽ അയാൾ ആലിമാവുന്നുണ്ടോ? ഇതറിയാൻ വലിയ എളുപ്പമാണ്. ഈ ആയത്താണ് ഇതിന്റെ തെളിവ്. أما هو قانت آناء الليل ساجدا وقائما രാവുകളുടെ ഇരുട്ടുകൾ ഇരുൾ വീഴുന്ന സമയത്ത് പാതിരാവുകളിൽ സുജൂദിൽ കിടന്നിട്ടും നിന്നുകൊണ്ടും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ പരലോകത്തെ പേടിക്കുകയും അല്ലാഹുവിന്റെ കരുണയിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഇത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞതാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓതുമ്പോൾ കരയുമായിരുന്നു. ذلكم عثمان بن عفان ذلكم عثمان بن عفان ഇത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവരെ കുറിച്ച് അല്ലാഹു പറയുകയാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയത്തിന്റെ അവതരണ കാരണം അതാണെങ്കിലും രാത്രികാലങ്ങളിൽ നിസ്കരിക്കുന്നവർ നിന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് സുജൂദിൽ കിടന്ന് അല്ലാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്യുന്ന ആളുകൾ, രാത്രികാലങ്ങളിലെ തഹജ്ജുദ് നിസ്കാരമുള്ള ആളുകൾ, അമ്മൻ ഹുവ ഖാനിതുന്നല്ലൈൽ സാജിദൻ വഖായിമ പരലോകത്തെ പേടിക്കുകയും അള്ളാഹുവിന്റെ കരുണയിൽ ആശിക്കുകയും ചെയ്തുകൊണ്ട് സുജൂദിൽ കിടന്നും നിന്നുകൊണ്ടും രാത്രികാലങ്ങളിൽ പ്രാർത്ഥനകളിൽ നിമഗ്നരായ ആളുകൾ അവർ പറയുക, നബിയെ, അറിയുന്നവരും അറിവുള്ളവരും ഇൽമുള്ളവരും വല്ലദീന ലാ യഅലമൂൻ അറിവില്ലാത്തവരും ഒരുപോലെയാകുമോ? ഇന്നമാ യതദക്കറൂനുൽ അൽബാബ് ഇൽമുണ്ടാകുക എന്ന് പറയുന്നത്, ഇൽമിന്റെ സ്ഥാനം അല്ലാഹു പറഞ്ഞത് ഖശ്യത്തിന്റെ സിയാഖിലാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്കാണ് ഇൽമുള്ളത് എന്നാണ് ഇതിനർത്ഥം. അല്ലാഹു ഹറാമാക്കിയത് ഹറാമായി ജീവിതത്തിൽ കാണുകയും നിഷിദ്ധമാക്കിയത് അടുക്കാതിരിക്കുകയും അവൻ അനുവദിച്ചത് അല്ലാഹു പുണ്യമാണെന്ന് പറഞ്ഞത് സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ, രാത്രികാലങ്ങളിൽ ഇബാദത്തുള്ള ആളുകൾ, ഇതില്ലാത്ത ആളുകൾ എത്ര പഠിച്ചാലും ഡിഗ്രിക്ക് മേൽ ഡിഗ്രി ഉണ്ടായാലും ഇൽമിന്റെ മഹത്വത്തിലേക്ക് അവർ കടന്നു വരുന്നില്ല എന്ന് പഠിപ്പിക്കാനാണ് അല്ലാഹു ഈ ആയത്തിന് ഇവിടെ അല്ലാഹു കൊണ്ടുവന്നത്. രാത്രികാലങ്ങളിൽ നിസ്കരിക്കുന്നതിന്റെ കഥ പറഞ്ഞിട്ട് അതുകൊണ്ട് അള്ളാഹു സ്വീകരിക്കുന്നത് നമുക്ക് അമലുണ്ടാകുമ്പോഴാണ്. അല്ലാഹു നമുക്ക് ഇൽമിൽ ബറക്കത്തും അമലിന് തൗഫീഖും നൽകട്ടെ. ഇന്ന് ഇൽമ ഒരുപാട് കൂടിയിട്ടുണ്ട്, നമ്മൾ അങ്ങനെ പറയാം. വാട്സപ്പിൽ ഇൽമാണ്, വാട്സപ്പുകൾ ഫത്വകളാണ്, യൂട്യൂബിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇഷ്ടം പോലെയാണ്, ഏതെല്ലാം ശൈലി വേണം അതൊക്കെ കേൾക്കാൻ പറ്റുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമ്മൾ പറയാം ഇൽമു കൂടിയെന്ന്. ഇൽമു കൂടിയിട്ടുണ്ടോ? തർദാദുൽ കലാം വർത്താനം കൂടിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. ഇൽമു കൂടി എന്ന് പറയണമെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതം എങ്ങനെയുണ്ട് എന്ന് അറിയണം, അപ്പോഴേ ഇൽമു കൂടി എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വർത്തമാനം ഇഷ്ടം പോലെ ടോക്ക്, ദേർ ഇസ് എ ലോട്ട് ഓഫ് ടോക്ക് അബൌട്ട് റിലീജിയൻ, ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് വർത്തമാനം കേൾക്കാനുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. അത് പറയുന്ന ആളുകൾ അവരുടെ ജീവിതത്തിലേക്ക് അള്ളാഹുവിനെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴാണ് അള്ളാഹു ഉയർത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ആലിമിന്റെ പദവിയിലേക്ക് അവർ കടന്നു വരുന്നത്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അള്ളാഹുവേ ഞങ്ങൾക്കതിന് തൗഫീഖ് നൽകണേ തമ്പുരാനേ. മനസ്സറിഞ്ഞാമിയും പറയാം, അള്ളാഹുവേ ഞങ്ങൾക്കതിന് തൗഫീഖ് നൽകണേ പടച്ചവനെ. അതില്ലെങ്കിൽ പിന്നെ എന്തിനീ സമയമൊക്കെ ചെലവഴിക്കുന്നു? രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇൽമിന്റെ മഹത്വം പറഞ്ഞത് യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഈ ആയത്തിന്റെ തൊട്ട് മുമ്പ് എന്താണ്? ഇതൊരു ആയത്തിന്റെ പകുതിയാണ്, അതറിയുന്നവരൊന്ന് കൈപൊക്കിയാട്ടെ. നല്ല അറിയോ കൈപൊക്കിയ ഒന്ന് ഓതാൻ പറ്റുമോ?
بسم الله الله بدون دايا فريا ساورده بسم الله وإذا قيل لكم انشزوا تفسحوا في المجالس فافسحوا يفسح الله بسم الله بري بري سمانا بسم الله ഒന്നും ഇല്ലാതെ സമ്മാനമായിട്ട് തരാൻ മാത്രമൊന്നും ഞാൻ അർഹനല്ല എന്നാലും എൻ്റെ ഒരു സന്തോഷം അവരതിൻ്റെ ഒരു ഭാഗം പറഞ്ഞു بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا قيل لكم تفسحوا في المجالس فافسحوا يفسح الله لكم وإذا قيل انشزوا فانشزوا يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات سورة المجادلة يا أيها الذين آمنوا والليوم الشاسقل إذا قيل لكم تفسحوا في المجالس فافسحوا ഒരു സദസ്സിലേക്ക് വരുമ്പോ ഒരു സൗകര്യം ചെയ്തു കൊടുക്കിൻ ഒന്ന് സൗകര്യം ചെയ്തു കൊടുക്കിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കണം അല്ലാഹു പറയാണ് യഫ്സഹില്ലാഹു ലക്കും അല്ലാഹു നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരും വഇദാ ഖീല അൻഷുസു നിങ്ങളോട് ആ ഇനി ഇബാദത്തിലേക്ക് എഴുന്നേറ്റോളൂ നിസ്കരിക്കാൻ എഴുന്നേറ്റോളൂ കഴിഞ്ഞു പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞാൽ ഫൻഷുസു നിങ്ങൾ എഴുന്നേറ്റ് പോയിക്കോളൂ എന്നിട്ട് അല്ല പറയാണ് നിങ്ങൾ ഈമാനുള്ള ആളുകളെയും ഇൽമ് നൽകപ്പെട്ട ആളുകളെയും അല്ലാഹു ഒരുപാട് സ്ഥാനം ഉയർത്തുക തന്നെ ചെയ്യും വല്ലാഹു ബിമാ തഅമലൂന ഖബീർ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം അല്ലാഹു അറിവുള്ളവനാണ് എന്താണ് ഈ പറഞ്ഞത് ഇൽമുള്ള ആളുകളെ അല്ലാഹു ഉയർത്തുമെന്ന് പറഞ്ഞതിന്റെ മുമ്പ് നിങ്ങളോട് ആരോടെങ്കിലും ഒരു സദസ്സിലേക്ക് നിങ്ങൾ ഇരുന്ന് അവിടെ സ്ഥലം ഫുള്ളാണ് എന്നാലും പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് വേണ്ടി ഒന്ന് സൗകര്യം ചെയ്തു കൊടുക്കണേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കണം അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികത്ത് സ്വഹാബിമാർ ഇരിക്കുമ്പോൾ അവർ അരികത്ത് അടുത്തു വന്നിരിക്കുമായിരുന്നു ആരെങ്കിലും ഒരാളെ പുറത്തുനിന്ന് വന്നാൽ അവർ സൗകര്യം ചെയ്തു കൊടുക്കാതെ ഇരുന്നപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത് അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഇൽമും അദബും പഠിക്കാനാണ് അവർ വന്നിരിക്കുന്നത് ഇൽമു പഠിക്കാനാണ് ഇവർ വന്നിരിക്കുന്നത് ആരെങ്കിലും ശേഷം വരുന്ന ആളുകൾ വന്നിരിക്കാൻ അവർക്ക് സ്ഥലമില്ലാതെ വരുമ്പോൾ അവർ പുറത്തിരിക്കുന്നുണ്ട് അകത്ത് സ്ഥലമുണ്ട് ഇപ്പൊ ജുമാക്കൊക്കെ അങ്ങനെ കാണാൻ പറ്റും ചില ആൾക്കാരൊക്കെ ശരിക്കും വിരിഞ്ഞങ്ങട്ടിരിക്കും ഒന്ന് ഒതുങ്ങിക്കൊടുത്ത ഒരാൾക്കും കൂടെ അവിടെ കയറിയിരിക്കാം എന്നിട്ട് ആ ജുമാ ഇഖാമത കൊടുക്കണ നേരത്ത് ഒന്ന് ഒതുങ്ങി കൊടുക്കും പിന്നെ ബാക്കിയുള്ള ആൾക്കാരെ ബാക്കിൽ തന്നെ അപ്പോഴേക്ക് ഇമാം തക്ബീർ കെട്ടിയിട്ടുണ്ടാവും പിന്നെ ഉണ്ട് അതിന്റെ ഗ്യാപ്പിലേക്ക് കയറിയിരിക്കാൻ പറ്റുന്നത് അപ്പൊ ആദ്യം തന്നെ ഒന്ന് എന്ത് ചെയ്യണം വരുന്നവർക്ക് സൗകര്യം ഇത് എന്റെ സ്ഥലം ഞാൻ വിട്ടെടുക്കൂല ഞാൻ പത്തണിക്ക് വന്നതാന്നൊക്കെയാണ് മനസ്സിലുണ്ടാവുക പക്ഷെ ഖുർആൻ പറയുന്നു നോക്കൂ അല്ലയോ സത്യവിശ്വാസികളെ ഈമാനുള്ള ആളുകളെ ഇദാ ഖീല ലകും തഫസ്സഹു ഫിൽ മജാലിസി ഒരു മജ്ലിസിലേക്ക് വരുമ്പോൾ ഒരു സദസ്സിലേക്ക് വരുമ്പോൾ സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കണം യഫ്സഹില്ലാഹു ലകും അതിന് പകരം അള്ളാഹു നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരും നിങ്ങളുടെ മനസ്സില് നിങ്ങളുടെ മക്കളിലെ നിങ്ങളുടെ സമ്പത്തില് പോരെ സുബ്ഹാനല്ലാഹ് ബസ്സിലൊക്കെ ഒരാള് കമ്പിമ പിടിച്ച് നിൽക്കണം നമ്മൾ സീറ്റുണ്ട് റാഹത്തിലിരിക്കാൻ ഒരു പ്രായമുള്ള ആളാണ് രോഗിയായ ആളാണ് മരുന്ന് പിടിച്ചിട്ടാണ് നിൽക്കുന്നത് നമുക്ക് ആരോഗ്യമുണ്ട് ഒന്ന് എഴുന്നേറ്റോട്ട് നിങ്ങൾ ഇരുന്നോളൂ എന്ന് പറയാൻ പറ്റുന്ന ഒരു സാമാന്യ മര്യാദ ആലോചിച്ച് നോക്കൂ നമ്മളത് കണ്ടറിഞ്ഞ് നിങ്ങളോട് ഒരു സദസ് കഴിഞ്ഞ് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കരുത് വേഗം പൊയ്ക്കോളണം ഇത് പറഞ്ഞിട്ടാണ് അല്ലാഹു പറയുന്നത് ഇൽമുള്ളവരെയും ഈമാനുള്ളവരെയും അല്ലാഹു ഉയർത്തും യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത് ഇതിനെ സംബന്ധിച്ച് മുഫസ്സിരീങ്ങൾ പറയുന്നത് ഇൽമിന്റെ സ്ഥാനം അല്ലാഹു പറയുന്നതിന്റെ മുമ്പ് ഒരു സദസ്സിന്റെ മര്യാദയാണ് അല്ലാഹു പഠിപ്പിച്ചത് അതിനർത്ഥം ഒരു സദസ്സിനോട് അദബ് കാണിക്കാൻ പറ്റാത്ത ആളുകൾക്ക് എവിടെ നിന്നാണ് ഇൽമുണ്ടാവുക
ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അദബ് വേണമെന്നാണത്രേ ഈ ആയത്ത് കൊണ്ട് അല്ലാഹു പഠിപ്പിക്കുന്നത് അദബില്ലാത്ത ഒരാൾക്ക് ആലിമാവാൻ കഴിയുകയില്ല സ്വന്തം ഗുരുനാഥന്മാരോട് ഗുരുക്കന്മാരായ മഹാപണ്ഡിതന്മാരോട് നമ്മുടെ ഉസ്താദുമാരോട് നമ്മുടെ മാതാപിതാക്കളോട് മുതിർന്ന ആളുകളോട് ഉമ്മത്തിനോട് സ്വന്തത്തോട് ഈ സമൂഹത്തോട് അദബ് കാണിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഇൽമിന്റെ സ്ഥാനം അല്ലാഹു നൽകുന്നില്ല ഇൽമുണ്ടാകുന്നത് അദബിന്റെ ശേഷമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് ഇവിടെ ആദ്യം പറഞ്ഞു ഖശിയത്തുല്ലാ അല്ലാഹുവിനെ പേടി വേണം എന്നാലേ ഇൽമുണ്ടാവും ഇവിടെ പറഞ്ഞു അദബും വേണം അയാളെ ആലിം എന്ന് പറയേണ്ട കാര്യമുള്ളൂ അല്ലാഹു നമുക്ക് അദബ് നൽകട്ടെ كانوا يتعلمون الأدب قبل العلم ورعالم لنا علم بديكونا دين مبا أفريل لنا أجدد كمان من غامقل بديشيرونا دتر أدب بديكي ورسان ردن ورد آور غرناثن اند أدبان نمال آدھيم بديكينا نتان علم اند ستان إن أدب إلا آده يان علم ورأي اند നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പല വർത്തമാനങ്ങൾ അങ്ങനെ ഒരു അദബും ഒരു ബഹുമാനവും ആരും ആരോടും വകവെച്ചു കൊടുക്കാതെ സംസാരിക്കുന്ന ഒരു തരം ഒരു ഒരു ശൈലീ രോഗം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അത് കാണുന്നില്ല അദബുള്ള ആളുകൾക്കാണ് അത്രേ ഇൽമുണ്ടാകുന്നത് معاذ بن جبل رضي الله عنه برين ما بسقت ينعميني منذ أسلمت نان مسلم آيد اند سيشم نان اند ولد فاغتيك تبيت الله ين معاذ بن جبل رضي الله عنه جبل من جبال الأمة يومة لي عالمين اللي بدنا عالمان صحابي قليل عالمان معاذ بن جبل رضي الله عنه نان مسلم آيد اند سيشم مسلم آيد اند پدنار ويسول لپڑا نماريانا പതിനാറ് വയസ്സുള്ള കാലത്ത് മുസ്ലിം ആയാളാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പതിനാറ് വയസ്സ് കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും ആ സഹാബിന്റെ പേര് കേൾക്കുമ്പോ എന്തായാലും 10-60 വയസ്സൊക്കെ ഉണ്ടായിരിക്കുന്നു അത്രയും വലിയ ഇൽമാണ് നബിയിൽ നിന്ന് പഠിച്ചെടുത്തത് റളിയല്ലാഹു അൻഹു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ما بسقت عن يميني منذ أسلمت نان مسلم آيد اند سيشم ولد باغتتك تبيت الله آد كراحة آيد اند بيرل يدد باغتتك آن تبيت الله مهانا يا شيخنا المرحوم كنية الساد الله بلد قبرنا مسرغ التوفاك كدوكت ولد پرايا ما يكالم مهانا ورغل ارنا غلم باغتتك كل بريباديك بويت آد ان پرورتك انمار شيخنا يه كيل تولي കൈവച്ചുകൊണ്ട് മഹാനവറുകൾക്ക് നടക്കാൻ പറ്റാതെ രണ്ട് ഭാഗത്തും മഹാനവറുകൾക്ക് താങ്ങായി നിന്നുകൊടുത്ത് വേദിയിലേക്ക് കൊണ്ടുപോകുമ്പോ എന്നെ ഒന്ന് ചരിച്ചു തരണം ഒന്ന് തിരിച്ചു തരണം എന്ന് മഹാനായ ശൈഖുന പറയുമ്പോ എന്തിനാണ് ഈ പറയുന്നത് എന്നെ ഒന്ന് ഇടത്തോട്ടും തിരിച്ചു തരൂ ഒറ്റക്ക് നടക്കാൻ പറ്റാത്ത ആ സമയത്ത് എന്നൊന്ന് തിരിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോ പ്രവർത്തകന്മാരായ ആളുകൾ മഹാനായ ശൈഖുനയെ ഇടതു ഭാഗത്തേക്ക് തിരിച്ചു കൊടുത്തു മഹാനവറുകൾ അന്നേരം തുപ്പുകയാണ് ഉണ്ടായത് വലതു ഭാഗത്തേക്ക് തുപ്പാൻ അത് കറാഹത്താണെന്ന് മനസ്സിലാക്കിയതിന്റെ പേരിൽ ഇതൊക്കെയാണ് ആലിമീങ്ങൾ ഇൽമും ആലിമിനെയും മനസ്സിലാക്കൽ ഈ ജീവിതത്തിലാണ് അല്ലാത്ത പളവളപ്പിലല്ല അല്ലാഹു അത്തരം അംസാലുകളെ കസ്സറ അല്ലാഹു അംസാലഹും ഫീ ഹാദിഹിൽ ഉമ്മ ഈ ഉമ്മത്തിൻ അല്ലാഹു അവരെ പോലെയുള്ള പ്രഗൽഭരായ ആളുകളെ ഈ ഉമ്മത്തിൻ അല്ലാഹു ഇനിയും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇബ്നുൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ نحن بحاجة إلى كثير من الأدب مع قليل من العلم قرأت علمم ورباد أدبم إذا أنا نمكننا بشمن نمر من قامق الكرن بويا عبد الله بن المبارك رضي الله عنه الله അദബ് വേണം എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല അത് നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ ദേഷ്യം വരുമ്പോ വികാരാധീനനാകുമ്പോ എന്തെങ്കിലും വിളിച്ചു പറയാ അങ്ങനെ ആയി പോവാതെ നമ്മുടെ ജീവിതത്തിൽ അദബ് വേണം അല്ലാഹു നമ്മൾക്ക് നമ്മെ അതിനെ സഹായിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ വിശുദ്ധ ഖുർആൻ ഇൽമിന്റെ മഹത്വം പറയുന്ന മറ്റൊരു ഭാഗം വഖുർ റബ്ബി സിദ്നീ ഇൽമാ വഖുർ റബ്ബി സിദ്നീ ഇൽമാ അല്ലാഹു എനിക്ക് നീ ഇൽമ് വർദ്ധിപ്പിച്ചു നൽകണമേ ഇത് സൂറത്ത് തോഹയിലെ ഒരായത്തിന്റെ അവസാന ഭാഗമാണ് അതിന്റെ തുടക്കം മുതൽ ഓതാൻ അറിയുന്നവർ മൂന്ന് ചാൻസ് ഉള്ളു കേട്ടോ ഇനി കിട്ടൂലേ കൈപൊക്ക അറിയുന്നവർ ബിസ്മില്ലാഹ് മാഷാ അല്ലാഹ് നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞാൽ മതി
الله جزاك الله خير خيرين ما شاء الله ما شاء الله زاد الله في علمه وبارك فيه ما شاء الله فتعالى الله الملك الحق نمود منبوت ونالي ولا تعجل جزاكم الله خير ولا تعجل بالقرآن من قبل أن يقضى إليك وحيه مهنا يا شيخنا أستاذين دي ششنن قوديان ما شاء الله الحمد لله الحمد لله شواسم مطين دي برياسون دي الله ويني شفا قدوكني بڑا چواني ني شفا قدوكني بڑا چواني ني شفا ياكني بڑا چواني مرنو وند مارات دعا وند مارونا الله إلا روغي ولكم الله شفا نلغتا ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما سورة طه نوتي بدينا على متايت ഞാൻ അടക്കം ഇതുപോലെ ഈ വാലും മൂലയ്ക്ക് നമ്മൾ പഠിക്കുള്ളൂ സുബ്ഹാനല്ലാഹ് അതിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ എത്രയെല്ലാം ആശയങ്ങൾ കിടക്കുന്നുണ്ട് അല്ലാഹുവേ ഇൽമ് പഠിപ്പിച്ചു തരണേ ഇൽമിൽ വർദ്ധനവ് നൽകണമേ എന്ന് ദുആ ചെയ്ത നിവേദനങ്ങൾ അല്ലാഹു ഹബീബിനോട് എനിക്ക് വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കണം എനിക്ക് ഇനിയും വേണം എന്ന് ചോദിക്കാൻ പറഞ്ഞ ഒരു വിഷയം ഇൽമിന്റെ വിഷയമാണ് വഖുർ റബ്ബി അല്ലാഹുവിന്റെ ഹബീബേ നിങ്ങൾ പറയണം റബ്ബി സിദ്നീ ഇൽമ എനിക്ക് നീ ഇൽമ് വർദ്ധിപ്പിക്കണേ തമ്പുരാനേ അതിന്റെ മുമ്പ് അല്ലാഹു പറയുന്നത് വിശുദ്ധ ഖുർആനുമായി നമുക്ക് ബന്ധം വേണമെന്നാണ് ഖുർആൻ ഓതാത്ത ഒരു ഉസ്താദ് കാര്യം പോക്കാണെന്ന് തന്നെ അർത്ഥം നമ്മൾ കിതാബുകൾ ഒരുപാട് ഓതുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ വിഷയം തഹ്ഖീഖാക്കാൻ നമ്മൾ സമയമെടുക്കുന്നു എന്നാൽ അതിനിടയ്ക്ക് വിശുദ്ധ ഖുർആൻ ഓതാ നമ്മളെ കൊണ്ട് സാധിക്കാതെ വരികയാണെങ്കിൽ കാര്യമില്ല ഈ പറഞ്ഞ സ്ഥാനത്തേക്ക് ഉയരാൻ കഴിയില്ല ഇൽമിന് അല്ലാഹു കൊടുത്ത സ്ഥാനമുണ്ടോ അത് ഖുർആൻ ഓതുന്നവർക്കാണ് അങ്ങനെ തന്നെ ആലിമ്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ കിതാബുമായി ഹദീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമയം ചെലവഴിക്കുമ്പോൾ പോലും അതിനിടക്ക് വിശുദ്ധ ഖുർആൻ ഓതണം സമയം കണ്ടെത്തണം അങ്ങനല്ലേ വിശുദ്ധമായ ഖുർആൻ ഒരു മാസത്തിൽ ഒരു ഖത്തം തീർക്കാത്ത ആളുകൾ ഫഖദ് ഹജറഹു ഖുർആനിനെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാസത്തിൽ ഒരു ഖത്തം അതിനാ നമ്മൾ 30 ജുസ്ആ എന്നത് വിശുദ്ധ ഖുർആൻ 30 ജുസ്ആ ആലിമീങ്ങൾ നമ്മുടെ മുൻഗാമികൾ അത് ജുസ്ആക്കി വെച്ചത് ഒരു ദിവസം ഒരു ജുസൂരി 30 ദിവസം കൊണ്ട് ഒരു ഖത്തം തീർക്കാൻ പറ്റണം അതിനാണ് ജുസ്ആക്കിയത് റമദാൻ മാസം വരട്ടെ നമ്മൾ പറയില്ല അല്ലേ സുബ്ഹാനല്ലാഹ് ولا تعجل بالقرآن من قبل أن يقضى إليك وحيه വിശുദ്ധമായ ഖുർആനിന്റെ വഹീ നബിയെ അങ്ങേക്ക് നാം നൽകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങ് ധൃതി പിടിക്കേണ്ടതില്ല അല്ലാഹു നിങ്ങൾക്കത് പൂർത്തിയാക്കി തരും അങ്ങ് വിഷമിക്കരുത് നബിയെ ഖുർആൻ അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഇന്ന അലൈന ജംഅഹു വ ഖുർആന فإذا قرأناه فاتبع قرآنه إن علينا جمعه وقرآنه بشدة ما يا قرآن أنغيد هدية تليك يو ഒരുമിച്ച് കൂട്ടി തരേണ്ടത് അങ്ങേക്ക് മനഃപ്പാഠമാക്കി തരേണ്ടത് നബിയേ എന്റെ ഡ്യൂട്ടിയാണ് ഞാനത് ചെയ്യും നബിയേ അതെന്റെ ബാധ്യതയാണ് അങ്ങ് ധൃതി പിടിക്കരുത് എന്ന് വിശുദ്ധമായ ഖുർആനിനെ പരാമർശിച്ചതിന്റെ ശേഷം നബി തങ്ങളോട് അല്ലാഹു പറഞ്ഞ വാക്കാണ് വഖുർ റബ്ബി സിദ്നീ ഇൽമ അല്ലാഹുവേ എനിക്ക് ഇൽമ് വർദ്ധിപ്പിച്ചു നൽകണമേ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിയാട്ടെ ഉള്ളവർക്ക് എല്ലാവരും നിങ്ങളെ മോശാക്കാനൊന്നുമല്ല അപ്പൊ എല്ലാരും പൊക്കുണ്ടല്ലോ മാഷാല്ല ഒന്ന് കൈ പൊക്കട്ടെ ഒന്ന് പൊക്കി നോക്കി മാഷാല്ല പെണ്ണുങ്ങളൊക്കെ പൊക്കുന്നുണ്ട് ആണുങ്ങളും മാഷാല്ല മതി 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 എഫ് ബി എന്ന് അതിന് പറയലല്ലേ ഷെയ്ഖ് ഹംസ യൂസഫ് അതിനെ സംബന്ധിച്ച് എഫ് ഫിത്തിന ബി ബുക്ക് ഫിത്തിന ബുക്ക് എന്നാ പറയല്ലേ ഫേസ്ബുക്കിന് ഫിത്തിന ബുക്ക് ബുക്ക് അങ്ങനെ പറയുന്നില്ല അതുകൊണ്ട് ഒരുപാട് നന്മ നന്മ കിട്ടുന്ന ആളുകളുണ്ട് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട് തിരിച്ചു മറിച്ചൊക്കെ ഉണ്ട് അത് ഡെയിലി ഇപ്പൊ കൈവെക്കിയില്ലേ അത് ഡെയിലി ഒന്ന് തുറന്നോക്കാത്ത ആള് എന്നും ഡെയിലി ഒന്ന് ആ അക്കൗണ്ടിൽ ഒന്ന് നോക്കാറുണ്ട് അങ്ങനത്തെ കൂടെ കൈവെക്കിയാട്ടെ എന്താണ് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ ഞാൻ പറയാൻ പോണത് എന്നാ ഞാൻ പറയണില്ല എന്നും ഫേസ്ബുക്ക് നോക്കണുണ്ട് ഇനി പിന്നെ അപ്പുറത്തൊരു ജുംല പറയാൻ ആഗ്രഹമുണ്ട് ഞാൻ പറയണില്ല
ولا تعجل بالقرآن يشد ما يقرآن إنجل أدتنو كنن دو لأنه شيئا ملايك هذا كو واجد دون دي پڑا قرآن نوكم بيتيا ليك وراتون دا آتمت يم بوند جلو قطة لين كنت وا فوتت ليك تيد اللي آن سبحان الله أنغر مانسي كرو تو پودية پودية أسوغ هدان مانسي كرو إنك سكولي المنين جاند بيارائي چيانگل دور ترينينج دي آئرن أبدن Mindfulness എന്ന് ആയിരുന്നു അതിന്റെ തീം മൈൻഡ്ഫുൾനെസ് ഒരു വിഷയം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ വിദ്യാർത്ഥികളിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മൊബൈൽ ഫോൺ ഉള്ള കുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ല മുഴുവൻ സമയം മൊബൈൽ കളിക്കുന്ന പഠിക്കാൻ കഴിയില്ല ദിവസവും കഴിയില്ല സ്കൂളും പറ്റൂല കോളേജും പറ്റൂല അതിന് ഉസ്താദ്മാരൊക്കെ കണിശമായും മൊബൈൽ ഫോൺ ബാൻ ചെയ്യുന്നത് വേണ്ടെന്ന് പറയുന്നു അപ്പൊ നമുക്ക് ഉസ്താദ്മാരുടെ ദേഷ്യം വരും ഈ സ്ഥാനം ലോകം തിരിയില്ല എന്ന് പറയും ആ കുറച്ച് കഴിഞ്ഞ് എന്റെ ഉസ്താദിനെ ലോകം തിരിഞ്ഞതെന്ന് അവന് മനസ്സിലാവും അപ്പൊ അത് മനസ്സിലാവും മുമ്പ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഓടും അതുണ്ടാവുക അങ്ങനെ ചെയ്യരുത് അപ്പൊ അതിലൊരു ചർച്ച വന്നതാണ് കുട്ടികൾക്ക് വലിയ ആങ്സൈറ്റിയും പ്രയാസവും ഒന്ന് വരുന്നുണ്ട് ചില കുട്ടികളിൽ അവരയക്കുന്ന ചില ചിത്രങ്ങൾക്ക് വീഡിയോകൾക്ക് ലൈക്ക് കുറഞ്ഞു പോയതിന്റെ പേരിൽ നിന്ന് എന്തൊരു കാലം ഫേസ്ബുക്കിൽ ലൈക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ സങ്കടാവുന്ന ആൾക്കാര് അപ്പൊ ഈ ലൈക്കിന് അടിക്കാനും വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് സുബ്ഹാനല്ലാഹ് എന്തെങ്കിലും ഉപകാരമുള്ളത് പോസ്റ്റ് ചെയ്താൽ പോരെ കുക്ക് ചെയ്യണതും അലക്കണതും തിരുമ്പണതും കുളിക്കണതും എന്തിനാ ഇതൊക്കെ യാത്ര പോകുന്നതും ഭക്ഷണം കഴിക്കണതും അനാവശ്യം ഒരു മനുഷ്യൻ നോക്കണമെങ്കിൽ എത്ര സമയം എടുക്കും ഇസ്ലാമിക് ആർക്കിടെക്ചറിനെ കുറിച്ച് നമുക്കറിയാം ഇസ്ലാമിക ശില്പകല ആ വൈഭവം നമ്മുടെ താജ്മഹലിനെ പോലെയുള്ള കുത്തുബ് മിനാറിനെ പോലെയുള്ള ഉസ്ബെക്കിസ്ഥാനിലാണ് അത് ഒരുപാട് ഞങ്ങൾ കണ്ടത് ബുഖാരി ഇമാമിന്റെ മഖാമ് അതുപോലെ തന്നെ മഹാനായ മുഹമ്മദ് ബിൻ ഈസ തുർമുദിയുടെ ഇമാം തുർമുദി തങ്ങളുടെ അബു ഈസ തുർമുദിയുടെ മഹാനായ അബു ഈസ തുർമുദിയുടെ ഇവരുടെയൊക്കെ ആ മനോഹരമായ മഖാമുകളൊക്കെ എത്രയോ ശില്പങ്ങൾ എഴുത്തുകൾ ഖുർആൻ ധാരാളം ഖുർആനും കിതാബും ഹദീസും നിറയെ അവിടുത്തെ മദ്രസകളായിരുന്ന അവിടുത്തെ വലിയ വലിയ അറബി കോളേജുകൾ ഇറാനിൽ പോയാൽ ഇഷ്ടം പോലെ ഉണ്ട് മുസ്ലിം രാജ്യങ്ങളിൽ നമ്മുടെ ഗൾഫ് നാടുകൾ അത് കാണുന്നില്ല പക്ഷേ മറ്റിടങ്ങളിലൊക്കെ അത് ഒരുപാട് കാണാം എന്തിനാണെന്നറിയോ ഒരു മനുഷ്യൻ ഒരു ബിൽഡിംഗ് നോക്കുമ്പോ പോലും അവന്റെ നോട്ടം വെറുതെ ആവരുത് ഒരായത്തെങ്കിലും വായിക്കണം അതിനാണ് ഈ ചുമരുകളിലൊക്കെ ആയത്ത് വെക്കുന്നത് വെറുതെ ഒരു നോട്ടം ഉണ്ടാവരുത് വെറുതെ നോക്കി ഒരു ബിൽഡിംഗ് കാണാൻ ചുരുക്കുണ്ട് ആ മാഷാല്ലാഹ് പക്ഷെ ആ നോക്കുന്ന അതാ ഒരു ആയത്ത് റബ്ബി സദിനി ഇൽമാ ആ പഠിച്ചവനെ കേൾമ തരയണമേ ഒരു ഇൽമ കിട്ടിയില്ലേ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം ചില പള്ളികളുടെ മിഹ്റാബിൽ കാണാം ആ ആയത്തെങ്കിലും ഇനിമ ഓർമ്മക്കൂലേ വെറുതെ ഒരു നോട്ടം ഉണ്ടാവരുത് അതിനാണ് അത്രേ ഇസ്ലാമിക ആർക്കിടെക്ചറുകളിൽ ആയത്തുകളും ഹദീസുകളും ധാരാളമായ അറബി ശില്പങ്ങളും കാലിഗ്രഫിയും നമ്മുടെ ശില്പങ്ങളിൽ വരാൻ കാരണം വെറുതെ ഒരു നോട്ടം വെറുതെ നോക്കണ്ട അതിലൊരു കാര്യം വേണം ഒരു എൽമു വേണം വിശുദ്ധമായ ഖുർആൻ പോലും ഓതാൻ സമയം കിട്ടാത്ത വിധം ദുന്യാവുമായി നമ്മൾ ഇടപഴകി കഴിഞ്ഞു ഈ ദുന്യാവ് എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു സംഭവമാണെന്നാണ് വിചാരിക്കും ഈ ഫേസ്ബുക്കിൽ തന്നെയാണ് ഈ ദുന്യാവ് എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ ജോലി തിരക്കും നമ്മുടെ വെറുതെ അനാവശ്യമായ സമയം കൊല്ലുന്ന ഈ ഏർപ്പാടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധരായ ആലിമീങ്ങളെ സംബന്ധിച്ച് ബൽ ഹുവ ആയാതും ബൈനാത് ഫീ സുദൂരിൽ ലദീന ഊതുൽ ഇൽമ ഇൽമ നൽകപ്പെട്ട ആളുകളുടെ ഹൃദയങ്ങളിലാണ് വിശുദ്ധമായ ദീനിന്റെ ഇൽമ അല്ലാഹു സൂക്ഷിച്ചു വെച്ചത് ഈ വിശുദ്ധ ഖുർആൻ രണ്ടർത്ഥമാണ് അതിന് വിശുദ്ധമായ ഖുർആൻ മനപ്പാഠമാകുന്നത് ഇൽമ നൽകപ്പെട്ടവരുടെ ഹൃദയങ്ങളിലാണ് ഒരർത്ഥം അന്ന ഹാദിഹിൽ ആയാത്തി ബൈനാതുൻ മആനിഹാ ഫീ സുദൂരിൽ ലദീന ഊതുൽ ഇൽമ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ അർത്ഥം ആലിമീങ്ങളുടെ ഹൃദയത്തിലാണ് അല്ലാഹു നൽകിയത് അതുകൊണ്ടാണ് മദ്ഹബിന്റെ ഇമാമുമാർ അടക്കമുള്ള ഈ ഉമ്മത്തിന്റെ മുൻഗാമികളായ പണ്ഡിതന്മാർ എങ്ങനെയാണ് ആയത്തുകളെ വ്യാഖ്യാനിച്ചത് ഹദീസുകളെ മനസ്സിലാക്കിയത് എന്ന് നമ്മൾ പറയാൻ കാരണം ആലിമീങ്ങളെ സംബന്ധിച്ചാണ് ഖുർആന പറഞ്ഞത് ഈ ആയത്ത് പരിഭാഷ വായിച്ചാൽ ഒരുപാട് ആളുകൾ തിരുത്തി കൊടുക്കാൻ പറഞ്ഞാൽ കേൾക്കാത്ത ആളുകളുണ്ട്
അങ്ങനെ ഒരു ആയത്ത് വരുമ്പോൾ ആരെക്കുറിച്ച് ജൂതന്മാരെ പറ്റിയും ക്രിസ്ത്യാനികളെ കുറിച്ചും പറഞ്ഞതൊക്കെ മുസ്ലിമീങ്ങളെ പറ്റി പറയുവര് അതിന്റെ സിയാഖിൽ നിന്ന് മാറ്റിയിട്ട് അങ്ങനെ ചെയ്യരുത് ആ ആയത്തിന്റെ അർത്ഥം എന്താണ് ഫീ സുദൂരിൽ ലദീന ഊതുൽ ഇൽമ ഇൽമ നൽകപ്പെട്ട സച്ചരിതരായ പണ്ഡിതന്മാരുടെ ഹൃദയങ്ങളിൽ അവരുടെ വാക്കുകളിലും രചനകളിലുമാണ് വിജ്ഞാനം അള്ളാഹു ഖുർആനിന്റെ രഹസ്യങ്ങൾ വെച്ചു കൊടുത്തിട്ടുള്ളത് ചിലര് പഠിച്ചെടുക്കുന്നതാണ് ചിലർക്ക് ലദുന്നിയായി അള്ളാഹു നൽകുന്നതാണ് മഹാനായ മൂസ നബി അലൈഹിസ്സലാം ഖദർ നബി അലൈഹിസ്സലാമിന്റെ കൂടെ പോയ യാത്ര പോലെ فوجد عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما ഞാൻ എന്റെ പ്രത്യേകമായ കാരുണ്യവും എന്നിൽ നിന്ന് ഇൽമും നൽകിയ ആൾ മഹാനായ ഖദർ നബി അലൈഹിസ്സലാമിന് മൂസ നബിയും യൂഷഅ ബിൻ നൂൻ അലൈഹിസ്സലാമും മജ്മഉൽ ബഹ്റൈനിൽ വെച്ച് കണ്ടുമുട്ടുകയുണ്ടായി അഖബ കടൽ ഒത്തുചേരുന്ന സ്ഥലത്ത് വെച്ച് ശരഅ അറിയുമായിരുന്ന സയ്യിദുന മൂസ നബി അലൈഹിസ്സലാം കിതാബ് നൽകപ്പെട്ട നബിയാണത് വകല്ലമല്ലാഹു മൂസ തക്ലീമ മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സംസാരിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ എന്നാൽ മൂസ നബി അലൈഹിസ്സലാം ഗൈബിയായ അല്ലാഹു നൽകുന്ന ഒരുപാട് ഇൽമുണ്ടായിരിക്കെ തന്നെ ലദുന്നിയായ ചില ഇൽമിന്റെ ഭാഗങ്ങളെ പഠിപ്പിക്കാൻ അല്ലാഹു മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനോട് ഖദർ നബിയെ തേടി യാത്ര പുറപ്പെടാൻ പറഞ്ഞത് ഇൽമ പല വിധത്തിൽ നൽകപ്പെടുന്നവരുണ്ട് ഇൽമ വായിച്ച് മനസ്സിലാക്കുന്നവരുണ്ട് എന്നാൽ അല്ലാഹു ചില ഹൃദയങ്ങളിലേക്ക് നോക്കുകയും ആ ഹൃദയങ്ങളിലേക്ക് വിജ്ഞാനീയങ്ങൾ ഇട്ടുകൊടുക്കുന്നവരായി അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഒരുപാട് ആളുകൾ അതിൽ ഒരാളാണ് മഹാനായ ഖദർ നബി അലൈഹിസ്സലാം അല്ലാമ ഇബ്നുൽ ജൗസിയാണെന്നോ മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങളാണെന്നോ അഭിപ്രായ വ്യത്യാസമുണ്ട് ഒരു വഅദ് നടന്നുകൊണ്ടിരിക്കുന്ന സദസ്സിൽ ആ വഅദിന്റെ സദസ്സ് സൂറത്തുർ റഹ്മാൻ പഠിപ്പിക്കുകയാണ് കുല്ല യൗമിൻ ഹുവ ഫീ ഷഇൻ ഫബി ഐ ആലാ റബ്ബികുമാ തുകദ്ദിബാൻ كل يوم هو في شأن أي كل حين كل آن هو في شأن يلا أورو سكندلم الله مهتر ما يور كاريم جيد غندري كن بنان فبأي آلاء ربكما تكذبان ജിന്നുകളെ മനുഷ്യരെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുന്നത് ആ ആയത്തിന്റെ അർത്ഥം വെച്ച് ഇബ്നുൽ ജൗസി തന്റെ വാദങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിൽക്കുന്നു ഒരു പ്രായമായ ഒരാൾ ക്ഷീണിച്ച ഒരാൾ അയാൾ ചോദിച്ചു അല്ല ഇബ്നുൽ ജൗസി فبأي آلاء ربكما تكذبان كل يوم هو في شأن فبأي آلاء ربكما تكذبان يلا ഓരോ നേരത്തും അല്ലാഹു ഒരു മഹത്തരമായ കാര്യം ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ فما شأن الله اليوم ഇന്ന് അല്ലാഹു ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറുപടി പറയാൻ കഴിയില്ല എന്താണ് അല്ലാഹു ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിച്ച ചോദ്യം ഒരു സാധാരണക്കാരൻ നമ്മളറിയണം സാധാരണക്കാരായി നമ്മൾ മനസ്സിലാക്കുന്ന പലരും അല്ലാഹുവിനാൽ ഇൽമ നൽകപ്പെട്ട മുഅല്ലമീങ്ങൾ ഉണ്ടായിരിക്കും നമ്മൾ ആരെയും ചെറുതായി കാണരുത് റബ്ബ അശഅത അഖബറ ദി തുമറൈൻ ലൗ അഖസമ അലല്ലാഹി ലബറ മിൻഹും ബറാ ഇബ്നു മാലിക് എന്ന ഹബീബുനാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ മുടി ജടപിടിച്ച ആളുകളെ മാസങ്ങളായി വെള്ളം കണ്ടിട്ടില്ല കുളിച്ചിട്ടില്ല എന്ന് തോന്നുന്നവരെ പൊടി പിടിച്ച ആളുകള് വസ്ത്രമൊന്നും അത്രക്ക് വൃത്തിയില്ല ആരുടെ വീട്ടുമുറ്റത്ത് ചെന്നാലും ആട്ടിയോടിക്കപ്പെടുന്നവർ ഇവിടെ ആരുമില്ല പൊയ്ക്കോളൂ എന്ന് പറയുന്നവരെ കാല് ചവിട്ടി ഉരക്കുന്ന ചവിട്ടിയായ രണ്ട് സാധനം അരമുണ്ടായും തോളിലും ധരിക്കുന്ന ആളുകൾ പച്ചപ്പാവങ്ങളെ അവരെങ്ങാനും അല്ലാഹുവിനെ മുൻനിർത്തി വല്ലതും ചോദിക്കുകയാണെങ്കിൽ അല്ലാഹു അവർക്കത് നൽകിയിരിക്കും മിൻഹും ബറാ ഇബ്നു മാലിക് അവരിൽപ്പെട്ട ആളാണ് ബറാ ഇബ്നു മാലിക് എന്ന് മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായമായ ഒരാൾ ക്ഷീണിച്ച ഒരാൾ പൊടി പിടിച്ച ഒരാളാണ് എഴുന്നേറ്റ് ആയിരക്കണക്കിന് ആളുകൾ 30 ലക്ഷത്തോളം ആളുകൾക്ക് ദഅവത്ത് നൽകിയ മഹാനാണ് ഇബ്നുൽ ജൗസി
الرحمن بن الجوزي ولي برفاشك نايرنو تان علمت ايدي بكان پين چورندية ويستند آ ويست وندان پين چورندية آ پين ايدي پين ايدي ويست وبيوغي چوندان ان تنپل ورو کالت مها لوگ توڑ ویڈ ورائم بول ورد وصيت وند آ ويلم چوڑا کان پين چورندية ويستان وبيوغي چد ور چمب ويلم ان تنپل کالمان എന്നിട്ട് വെള്ളം ചൂടായി കഴിഞ്ഞതിനു ശേഷവും വീണ്ടും പേന ചുരണ്ടിയത് വേസ്റ്റ് എന്നാലും ബാക്കി ഉണ്ടായിരുന്നു വസിയത്ത് ഉണ്ടായിരുന്നു മഹാന്റെ ഞാൻ മരിക്കുന്നത് ഐസവയുന്ന ഒരു നാട്ടൊരു സമയത്താണെങ്കിൽ ആ വെള്ളമൊന്ന് അല്പം ചൂടാക്കി എടുക്കാൻ ഐസിനെ ഒന്ന് മാറ്റിയെടുക്കാൻ എന്റെ പേന ചുരണ്ടിയ വേസ്റ്റാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അങ്ങനത്തെ മഹാൻ മില്യൺ കണക്കിന് പേജുകൾ കിതാബ് എഴുതിയ മഹാൻ مهانا برغلونا نشوديم برنجي نعم 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 വീണ്ടും വാല തുറന്നു മൂന്നാമത്തെ ദിവസം അല്ലാഹുവിന്റെ ഹബീബിനെ സ്വപ്നം കാണുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന്റെ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് ഇത് ആരോ കണ്ട ഒരു ഏതോ ഒരു സ്വപ്നത്തെക്കുറിച്ചുള്ള പ്രഗൽഭരായ ആലിമീങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്ന സംഭവമാണ് ഇത് അല്ലാഹുവിന്റെ ഹബീബ് സ്വപ്നത്തിൽ വരുന്നു ഇബ്നുൽ ജൗസിയോട് ചോദിക്കുന്നു അല്ലാഹ് ഒരു ചോദ്യം നിങ്ങളെ വല്ലാതെ കുഴക്കിയല്ലേ കുല്ല യൗമിൻ ഹുവ ഫീ ഷൈൻ അതിനർത്ഥം മനസ്സിലാവാതെ നിങ്ങൾ വിഷമിച്ചല്ലേ ആള് ചോദിച്ചിട്ട് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ലല്ലേ യാ റസൂലല്ലാഹി അഗ്സിനി നബിയേ എനിക്ക് മറുപടി വേണം അങ്ങ് സഹായിക്കണം മുസ്ലിബി തങ്ങൾ മറുപടി കൊടുക്കുകയാണ് ان لله امورا يبديها ولا يبتديها يرفع اقواما ويخفض اخرين അതാണ് ആ ചോദ്യത്തിന് ഉത്തരം ان لله امورا يبديها ولا يبتديها അല്ലാഹുവിന് ഒരുപാട് കാര്യങ്ങൾ റബ്ബ് ചെയ്യുന്നുണ്ട് ആ വിഷയങ്ങളെല്ലാം അല്ലാഹു വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയാണ് ആ നേരത്തെ അപ്പോഴേ തുടങ്ങുന്ന വിഷയമല്ലത് അല്ലാഹുവിന്റെ ഖൽഖ് കഴിഞ്ഞ് അല്ലാഹു ഇബാദകൾക്ക് വെളിച്ചത്തിലേക്ക് കൊണ്ടുകൊടുക്കുകയാണ് അവൻ ചെയ്യുന്നത് യർഫൽ അഖ്വാമൻ വയഖ്ഫിദു ആഖരീൻ ഒരുപാട് ആളുകൾ അല്ലാഹു ഉയർത്തുകയും ഒരുപാട് ആളുകൾ അല്ലാഹു താഴ്ത്തുകയും ചെയ്യുന്നുണ്ട് സന്തോഷായി വാ ഉത്തരം കിട്ടിയല്ലോ ഉത്തരം കിട്ടിയാ പിന്നെ പറയാൻ ആവേശമായല്ലോ നാലാമത്തെ ദിവസം ഐനസ് സായിൽ ചോദിച്ച ആളവിടെ ആളവിടെ ദാ ഞാൻ ഇവിടെ ആ ചോദ്യം ആവർത്തിച്ചാട്ടെ ഫബി ഐ ആല കുല്ല യൗമിൻ ഹുവ ഫീ ഷൈൻ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞ അല്ലാഹു എല്ലാ ദിവസവും എല്ലാ നേരത്തും ഒരു മഹത്തായ കാര്യം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു ഇന്നെന്താണ് അല്ലാഹു ചെയ്യുന്നത് അതാണ് എന്റെ ചോദ്യം അതിനുത്തരം ഞാൻ പറയാം മിന്ന ലില്ലാഹി ഉമൂറൻ യുബ്ദീഹ വലാ യബ്തദീഹ യർഫഉ അഖ്വാമൻ വയഖ്ഫിദു ആഖരീൻ ഉത്തരം പറയുമ്പോൾ സന്തോഷം ഉണ്ടാവൂലേ ഉത്തരങ്ങ് പറഞ്ഞപ്പോ ആ ചോദിച്ച ആള് പറഞ്ഞൊരു വാക്ക് എന്താ പറഞ്ഞെന്നറിയോ അക്സിർ മിന സ്വലാത്തി വസ്സലാം അലാ മൻ അംബഅക ഹാദാ ഫിൽ മനാം ഈ ഉത്തരം നിങ്ങൾക്ക് ആരാണോ സ്വപ്നത്തിൽ പറഞ്ഞു തന്നത് ആ ആളിന്റെ മേൽ സ്വലാത്തും സലാമും ധാരാളം വർദ്ധിപ്പിച്ചേക്കണം ഇബ്നുൽ ജൗസി പിന്നെ അയാളെ കാണാൻ പറ്റിയിട്ടില്ല പറഞ്ഞു കൊടുത്ത വിഷയം പോലും അദ്ദേഹത്തിന് അറിയാൻ പറ്റിയില്ല ഒന്ന് എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ല സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി ഉറക്കെ ചൊല്ലല്ലേ അല്ലാഹുമ്മ സല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه കയ്യൊക്കെ ഒന്ന് പൊക്കി നോക്കി നല്ലൊരു റാഹത്ത് ഉണ്ടാവും അല്ലാ സുവനീർ കുറച്ചാളെ കയ്യിലേ കാണുന്നുള്ളൂ ഇനിയും വാങ്ങാത്തോലുണ്ടാ കുറെ ആൾക്കാരെ കയ്യിലൊക്കെ ഉണ്ട് അൽഹംദില്ല അത് വെച്ചിട്ട് കൈ പൊക്കിയതാണ് അല്ലേ അൽഹംദില്ല അൽഹംദില്ല ജസാകുമുല്ലാഹ് ഖൈർ അല്ലാഹു ഖൈർ ചെയ്യട്ടെ അല്ലാഹു ഖൈർ ചെയ്യട്ടെ അമീൻ യാ റബ്ബൽ ആലമീൻ പിന്നെ തിരക്കുള്ളൂല് പോയിക്കോളി കേട്ടോ ഇൻഷാ അല്ലാഹ്
കുഞ്ഞ് മഞ്ഞൊക്കെ ബുദ്ധിമുട്ടൊക്കെ വരികയാണെങ്കിൽ ആ മൂലേരെ വേദോണ്ട് എനിക്ക് പനി പിടിച്ചു എന്ന് നാളെ പറയരുത്. ദയവ് ചെയ്തിട്ട് നിങ്ങളായിട്ട് തലയൊക്കെ ഒന്ന് മറച്ച് ഒന്ന് അങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരക്കാണെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ. ഇൻഷാല്ലാ പ്രയാസമൊന്നുമില്ല. ഇൻഷാല്ലാ തിരക്ക് ഉള്ള ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. എങ്ങനെയാ എഴുതേറ്റ് പോവാന്നൊക്കെ തോന്നണ്ട. സമ്മതം തന്നു, സമ്മതം തന്നു, നിങ്ങൾ ഹയ്യാർ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം. ഇൻഷാല്ലാ സമയം വൈകിപ്പോവതിന്റെ പേരിൽ പറയാം. ഇൻഷാല്ലാ മുന്നോട്ട് പോവല്ലേ. ബിസ്മില്ലാ. അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് ഇൽമു ലദുന്നിയായി വാങ്ങിയ മഹാനായ ഖിദ്ർ അലൈഹിസ്സലാം ആയിരിക്കണം ആ വന്ന് ചോദിച്ചത് എന്ന് മഹാനായ ഇബ്നുൽ ജൗസി സംശയിച്ചു പോയി. ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞപ്പോ ഇത് നിങ്ങൾക്ക് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതല്ലേ. സ്വലാത്ത് ചൊല്ലിക്കോളൂ. അല്ലാഹു നൽകുന്ന ഇൽമാണത്. ആ ഇൽമു മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മോത്തയിൽ പറഞ്ഞ പോലെ ലൈസൽ ഇൽമു ബികസറത്തിർ റിവായ ليس العلم بكثرة الرواية علم എന്ന് പറയുന്നത് ഒരുപാട് റിവായത്ത് ചെയ്യലല്ല, ഒരുപാട് ഉദ്ധരിക്കലല്ല. ولكن علم എന്ന് പറയുന്നത് ما وقر في القلب وصدقه العمل നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി വരുന്ന ഒരു പ്രകാശമാണത്. അത് നമ്മുടെ അമലിൽ കാണാൻ കഴിയണം, നമ്മുടെ അമലിൽ കാണാൻ കഴിയണം. അതാണ് ഇൽമ്. കുറെ പറയാ, കുറെ ഓർമ്മശക്തി, അതിനല്ല, അതിനെയല്ല ഇൽമ് എന്ന് പറയുന്നത്. ഇൽമ് ഹൃദയത്തിനുള്ളിൽ കിടക്കുന്ന പ്രകാശമാണ്. വസദ്ദഖുൽ അമൽ, മനുഷ്യന്റെ കർമ്മം അതിനെ ശരിവെക്കുകയും വേണം. തഹജ്ജു നിസ്കാരത്തിന് കൂലുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അത് നിസ്കരിക്കണം, അപ്പോഴത് ഇൽമാവാൻ. ദുഹാ നിസ്കാരത്തിന്റെ പുണ്യം അറിഞ്ഞു എന്നാ പിന്നെ അത് നിസ്കരിക്കണം, എത്ര തിരക്കാണെങ്കിലും. നാമ സൂക്ഷിക്കണം എന്നറിഞ്ഞു, അതിന്റെ വിനകളും അതിന്റെ ബുദ്ധിമുട്ടുകളും അറിഞ്ഞു, എന്നാ പിന്നെ സൂക്ഷിക്കണം.